ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഒരു മാസം കൂടെ ദൈവം നമുക്ക് ദാനം നൽകുകയാണ്. ഈ നവംബർ മാസം മുഴുവനും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ 11 മാസം ക്ഷേമത്തോടെ നടത്തിയ, കരുതിയ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. എന്തെല്ലാം പ്രതിസന്ധികൾ, വേദനകൾ, നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. പക്ഷെ അവയിലൊന്നും തകർന്നു പോകാതെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിലും മറുപടി തന്ന, നമ്മെ ജയോത്സവമായി നടത്തുന്ന ആ ദൈവത്തിൻ്റെ കരുണയോർത്ത് ഞാൻ 1000 മഹത്വം എൻ്റെ കർത്താവിന് അറിയിക്കുകയാണ്. ജീവിത സാഹചര്യത്തിൽ വന്നുപോയ എല്ലാ വേദനകളും കർത്താവിൻ്റെ കൃപയാൽ നമ്മെ അനുഗ്രഹിച്ച് മാറ്റി. അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ, തലമുറയിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ നൽകിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്തെല്ലാം വിഷയങ്ങൾ നാം ദൈവത്തോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, അതിനെല്ലാം ദൈവം മറുപടി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിക്കാണില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, മറ്റു പല ഏതെങ്കിലും ഭാരമേറിയ വിഷയത്തിൽ നീ കരഞ്ഞിട്ടുണ്ടാകാം, ഉപവസിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനൊന്നും ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും തക്ക സമയത്ത് എനിക്കും നിനക്കു വേണ്ടി കരുതുവാൻ എൻ്റെ യേശു മതിയായവനാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ചിന്താകുലം എന്തായിത്തീരും, എന്ത് ഉടുക്കും, എന്ത് കഴിക്കും. നോക്കുക, ഓരോ മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ ചിന്താകുലങ്ങളാണ്. നമ്മൾ ചിന്തിക്കുകയാണ് എങ്ങനെ മുമ്പോട്ട് പോകും, ആര് കൈക്ക് പിടിക്കും, ആര് സഹായിക്കും, കുഞ്ഞുങ്ങളെ ആര് ഹെൽപ്പ് ചെയ്യും, ജീവിതത്തിൽ എങ്ങനെയായിരിക്കും വിജയകരമായ ഒരു ജീവിതം നയിക്കുക. പലതും നമ്മെ ഉറക്കം കെടുത്തുന്നില്ലേ? പലതും നമ്മെ അശ്വസ്ഥപ്പെടുത്തുന്നില്ലേ? പല വിഷയങ്ങളിലും ഞാനും നിങ്ങളും പലപ്പോഴും ഭാരപ്പെടാറില്ലേ? നാളെ ഓർത്ത്, ശുശ്രൂഷയെ ഓർത്ത്, ഫ്യൂച്ചറിനെ ഓർത്ത് നിലവിളിച്ച നാളുകൾ വളരെ വലുതാണല്ലോ. പക്ഷെ അവിടെയൊക്കെ കരുതിയ ഒരു ദൈവമുണ്ട്, അവിടെയൊക്കെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്, കൂടെ നിന്ന നിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുമ്പോൾ എത്ര പേർക്ക് വിശ്വാസത്തിൽ ഹൃദയം തുറന്നു പറയാൻ കഴിയും, ഇല്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കാം, നിന്റെ നല്ല പ്രായം മുതൽ പ്രാർത്ഥിച്ച്, നല്ല പ്രായം മുതൽ ഉപവസിച്ച്, നല്ല പ്രായം മുതൽ അറിവ് വെച്ച സമയം മുതൽ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാകാം, ദൈവത്തിന് വേണ്ടി നിന്ന ഒരു വീടാകാം നിൻ്റെ. എന്നാൽ പലതും വഴിയിൽ അസ്തമിക്കപ്പെട്ടുപോയെന്ന് ചോദിച്ച് ചിന്തിച്ച നാളുകളില്ലേ? അവിടെയൊന്നും തകർന്നു പോകാതെ നിന്നെ കുടുംബമായി പരിപാലിച്ച നിൻ്റെ സഹോദരങ്ങളെ, നിൻ്റെ മാതാപിതാക്കളെ, നിൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച, ഈ മരുഭൂമി നടത്തിയ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിരാശപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. പലപ്പോഴും നിരാശ ഹൃദയത്തിനകത്ത് തടം കെട്ടി നിന്നിട്ടാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്, വേദനയിലേക്ക് പോകുന്നത്, മെഡിസിൻ അടിമയാകുന്നത്. ജീവിതത്തിൽ പ്രതീക്ഷിച്ചു വെച്ച പല കുടുംബ ജീവിത നന്മകളും നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടേക്കാം. എങ്ങനെ ജീവിക്കും, എങ്ങനെയായിരിക്കും എന്ന നിലയിൽ നീ കണ്ണുനിരോടെ കരയുന്ന ഒരു വ്യക്തിയാകാം. പക്ഷെ ഇന്ന് പകൽ നിനക്കു വേണ്ടി കരുതുവാൻ, നിൻ്റെ ആവശ്യങ്ങൾ അറിയുവാൻ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്.
നീ വിവാഹം കഴിഞ്ഞ നാളു മുതൽ പ്രാർത്ഥിക്കുന്ന വിഷയമാകാം. ചിലപ്പോൾ ഇന്ന് വർഷങ്ങൾ പിന്നിട്ട് കാണും. ഒരു വാർദ്ധക്യ സാഹചര്യത്തിലേക്ക് നീ എത്തപ്പെട്ട് കാണും. ഇനിയും നീ പ്രതീക്ഷ വച്ച ദൈവസന്നിധി പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടില്ല എന്ന് നീ നിന്നോട് തന്നെ നോക്കി പറഞ്ഞു കാണും. എന്നാൽ അതിനും വിടുതൽ തരാൻ നമ്മൾ പോലും പ്രതീക്ഷ കൈവിട്ട, നമ്മൾ പോലും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ചില വിഷയത്തിന് നമ്മൾ നിരാശപ്പെട്ടു പോയത് ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കുകയില്ല. ദൈവം വിശ്വസ്തനാ പ്രിയരെ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കരം ഉയർത്തി ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം പറയുക. ഒരു ശക്തമായ ദൈവിക ദൂത് അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 1:13 കർത്താവ് എനിക്ക് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കാൻ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, വാക്യം ഇങ്ങനെയാണ്. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. പുരോഹിതനായിരിക്കുന്ന സഖരിയാവിനോടും എലിസബത്തിനോടും പറയുന്നത്, ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനായിരിക്കുന്ന സഖരിയാവും തൻ്റെ ഭാര്യ എലിസബത്തും അവരുടെ വീട്ടിലെ ശൂന്യത എന്ന് പറയുന്നത് ഒരു തലമുറയില്ല എന്ന വിഷയമാണ്. അവർ ദൈവത്തോടിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തോടിങ്ങനെ കരയുമായിരുന്നു. അവരുടെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കുന്നില്ലയോ എന്ന് സഖരിയാവ് ചിന്തിച്ചു കാണും. എലിസബത്തും കൂടെ കൂടി നിരാശയുടെ വാക്കുകൾ മാനുഷിക തലത്തിൽ പറഞ്ഞു കാണും. പക്ഷെ സ്വർഗം പറയുകയാണ്, കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ടിട്ടപ്പോൾ. പഴയനിയമകാലത്ത് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് ചീട്ടിട്ടാണ്. ആലയത്തിൽ എത്ര ശുശ്രൂഷകന്മാരുണ്ടോ പുരോഹിതന്മാരുണ്ടോ അവരുടെ പേരുകൾ ഇട്ട് ചീട്ടിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് അടുത്ത ചില വർഷത്തേക്ക് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇവിടുത്തെ വിഷയം, ഈ സെക്കറിയാവിനും എലിസബത്തിനുമാണ് ഈ പ്രാവശ്യം ചീട്ട് വീണത്. പക്ഷേ സെക്കറിയാവ് ചീട്ട് വീണത് അറിഞ്ഞപ്പോൾ മാനസികമായി ഒത്തിരി വേദനയിൽ കൂടെ കടന്നുപോയി. കാരണം താൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്. നീണ്ട ചില വർഷങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ കാലയളവിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ തനിക്കൊരു അനന്തരാവകാശിയില്ല, ഒരു പുത്ര സമ്പത്തില്ല. ലേവി പുരോഹിതന്മാരുടെ ശുശ്രൂഷ ഗണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തലമുറകൾ കൈമാറി ശുശ്രൂഷ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പക്ഷെ സെക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും വേദന ശുശ്രൂഷയിൽ ചീട്ടുവീണു. ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാനുള്ള കോളിംഗ് ഉണ്ടായി. പരിശുദ്ധാത്മാവ് അവരെ നിയോഗിച്ചു. പക്ഷേ വഴിത്തലയ്ക്കൽ വച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് സ്ലോപ്പായാൽ, ഒന്ന് മരണപ്പെട്ടാൽ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യാൻ ഒരാള് തൻ്റെ വീട്ടിലില്ല എന്ന വിഷയത്തിൽ തൻ ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സഖറിയാവിനോട് പറയുകയാണ്, സെക്കറിയാവേ ഭയപ്പെടേണ്ട എന്ന് കേൾക്കണേ. ഇന്ന് രാവിലെ സെക്കറിയാവേ ഭയപ്പെടേണ്ട. അടുത്തത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനു മുമ്പ് സെക്കറിയാവ് ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. വേദപുസ്തകത്തിനകത്ത് സെക്കറിയാവിൻ്റെ പ്രാർത്ഥന എന്താണ്? ഒരു പുരുഷപ്രജ വേണം ആലയത്തിലെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് അനന്തരവകാശിയായി നിൽക്കുവാൻ. ശുശ്രൂഷയിൽ ഒരു തലമുറ വേണമെന്ന് സെക്കറിയാവും തൻ്റെ ഭാര്യ എലിസബത്തും പ്രാർത്ഥിക്കുമ്പോൾ കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ടു വീണെങ്കിലും അതിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ പോകുമ്പോൾ, ഭയപ്പെടുമ്പോൾ, എന്താണ് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ തൻ ഭാരപ്പെടുമ്പോൾ ഹോവയായ ദൈവം സെക്കറിയാവിനെ വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നേ? നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കുന്ന ഭയം എന്താ? എന്താണ് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നേ? എന്താ നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്നേ? എന്താണ് നിങ്ങളെ നിരാശയിലേക്ക് കടത്തിവിടുന്നേ? ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നേ? ഏത് വിഷയത്തിലാണ് നീ ഭയം കൊള്ളുന്നത്? ഈ രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്,
ഭയപ്പെടേണ്ട, ഇവിടെ സക്കറിയാവിന്റെ പേരാണ് ലൂക്കോസ് ഒന്നിൻ്റെ 13 എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഈ ദൂത് മനസ്സിലാക്കി ആ സക്കറിയാവ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ പേരൊന്ന് എഴുതു. വേണ്ട, ഒരു പേനയെടുത്ത് സക്കറിയാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരൊന്ന് ചെറിയ അക്ഷരത്തിലൊന്ന് എഴുതി വയ്ക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ വാക്യം ആവർത്തിച്ചു വായിക്കൂ. സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് വായിക്കുന്നിടത്ത് നിന്റെ പേരെഴുതിയിട്ട് പറ, നിന്റെ പേര് പറഞ്ഞിട്ട് പറ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വീണ്ടും പറ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വീണ്ടും പറ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇത് പറയേണ്ടത് നിന്റെ ഭാര്യയോടല്ല, ഇത് പറയേണ്ടത് നിന്റെ കൂട്ടുകാരോടല്ല, ഇത് പറയേണ്ടത് നിന്റെ ഭർത്താവിനോടല്ല, ഇത് പറയേണ്ടത് നിന്റെ മാതാപിതാക്കളോടോ കുഞ്ഞുങ്ങളോടല്ല, ഇത് പറയേണ്ടത് നീ നിന്നോട് തന്നെ പറയണം, നിന്നോട് തന്നെ സംസാരിക്കണം. ദാവീദ് എത്ര വട്ടം സംസാരിച്ചിട്ടുണ്ട്, അതിന് ഉത്തമ തെളിവല്ലേ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ മനസ്സിനോട് പറയുകയാണ്, യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നോക്കുക, ദാവീദ് ദാവീദിനോട് തന്നെ പറഞ്ഞതുപോലെ ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ കൂടപ്പറപ്പേ, മോളെ, മോനെ, സഹോദര, സഹോദരി, കുഞ്ഞെ, മാതാവേ, ഇന്നു പകൽ നീ പറ, യഹോവ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, എൻ്റെ ഈ വിഷയത്തിൽ മറുപടി തരും, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, എനിക്ക് നല്ല ഭാവി ഉണ്ടാകും, നല്ല ജോലി കിട്ടും, എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റിത്തരും, എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കും, എൻ്റെ കടഭാരം മാറും, എൻ്റെ ഭർത്താവിൻ്റെ രോഗങ്ങൾ ദൈവ സൗഖ്യമാക്കും, എൻ്റെ ഭാര്യയുടെ രോഗങ്ങൾ ദൈവ സൗഖ്യമാക്കും, ഞങ്ങളുടെ ഭവനത്തിലെ ബലഹീനതകൾ ദൈവമെടുത്തു മാറ്റും. ഇന്ന് പകൽ ആ സക്കറിയാവിനെ വിളിക്കുന്ന വിളിയിൽ ലൂക്കോസ് 1:13 നിങ്ങളുടെ പേരെഴുതിയിട്ട് പറ, ആമേൻ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ രാവിലെ ഈ സന്ദേശം ഞാൻ നിങ്ങൾ കൈമാറുമ്പോൾ ഈ ദൂത് ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ പറയുകയാ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ എന്നതുപോലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് പകൽ പറയുന്ന ദൂത് നിങ്ങൾ കേൾക്കൂ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്ന സന്ദേശം നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇനി നിങ്ങൾ കരഞ്ഞു നടക്കേണ്ട, ഇനി നിങ്ങൾ തലക്കടിച്ച് നടക്കേണ്ട, ഇനി നിങ്ങൾ സ്വയം ശാപവാക്കു പറഞ്ഞു നടക്കേണ്ട, ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ ശപിക്കേണ്ട, ഇനി പുറപുറത്തു കൊണ്ട് ജീവിക്കരുത്. ഹൃദയത്തിൽ ഉറപ്പോടെ പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, എൻ്റെ കണ്ണുനീരിന് മറുപടിയായി, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഇനി ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല. പറഞ്ഞു പ്രിയരെ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഇനി ഞാൻ താഴ്ച അനുഭവിക്കുകയില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഉയർച്ച പ്രാപിക്കും, എൻ്റെ ജോലിയിൽ ഉയർച്ച പ്രാപിക്കും, എൻ്റെ ശുശ്രൂഷയിൽ ഉയർച്ച പ്രാപിക്കും. തെറ്റല്ല, ധൈര്യത്തോടെ പറ. കാരണം നിന്റെ നാക്കുകൊണ്ട് പറയുന്നത് നിന്നിൽ സംഭവിക്കാൻ പോകുകയാ, നിന്റെ ജോലിയിൽ സംഭവിക്കാൻ പോകുകയാ, ശുശ്രൂഷയിൽ സംഭവിക്കാൻ പോകുകയാ. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവി ഞാൻ പറയാം, നാവെടുത്ത് പറ. വേദപുസ്തകത്തിൽ പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ വരുന്നു എന്ന്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ പറ, ഞാൻ ഭയപ്പെടുകയില്ല, ഭയപ്പെടുന്ന നാളിൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്താ കാര്യം ഇന്ന് ഞാൻ ഭയപ്പെടാത്തത്? എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുകയാണ്. ഇവിടെ സക്കറിയാവ് ഭയപ്പെട്ടു നിന്നപ്പോൾ യഹോവ പറഞ്ഞ പദമാണ് ഭയപ്പെടേണ്ട. അടുത്ത ഭാഗമാണ് രസകരമായ ചിന്തനീയമായ വാക്യം. എന്താണ്? ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. കണ്ടോ, സ്വർഗം പേരെടുത്തു പറയുകയാ. നിന്റെ ഭാര്യ എലിസബത്ത്, ഇതാരാ പറയുന്നത്? ദൈവത്തിൻ്റെ ദൂതൻ. അപ്പൊ ദൈവത്തിൻ്റെ ദൂതന് നിന്റെ പേരറിയാം, ദൈവത്തിൻ്റെ ദൂതന് നിന്റെ ഭാര്യയുടെ പേരറിയാം, ദൈവത്തിൻ്റെ ദൂതന് നിന്റെ തലമുറയുടെ പേരറിയാം. ഒരു സ്തോത്രം പറയാമോ? നിന്റെ പേരറിയുന്നവനാ ദൈവത്തിൻ്റെ ദൂതൻ. ഇവിടെ വായിക്കുക, സക്കറിയാവേ എന്ന് വിളിച്ചെങ്കിൽ സക്കറിയാവിൻ്റെ പേരാർക്കറിയാം? ദൈവത്തിൻ്റെ ദൂതൻ അറിയാം. ഇവിടെ സക്കറിയാവിനോട് പറയുക, എലിസബത്തായ നിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ പ്രാർത്ഥന
ദൈവം കേട്ടിരിക്കുന്നു. നോക്കുക, എലിസബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് തിട്ടവും വ്യക്തവുമായി പേരെടുത്ത് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിട്ട് പറയുകയാണ്, അവന് യോഹന്നാൻ എന്ന് പേരും കൂടെ എന്ത് ചെയ്യണം, ഇടണം. ഇവിടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല അവിടെ കാണുന്നത്, ചീട്ട് വീണപ്പോൾ അവൻ ഭയപ്പെട്ടു എന്ന വിഷയമാണ്. ആലയത്തിൽ അടുത്ത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി സെക്കരിയാവിനെ വേർതിരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ വന്ന ഭയം കണ്ടിട്ടാ ദൈവം സംസാരിക്കുന്നത്. പക്ഷെ ആലയത്തിലെ ശുശ്രൂഷയുടെ ഒരു കാര്യം അവിടെ പറയുന്നില്ല. തുടർന്ന് നീ എങ്ങനെ ശുശ്രൂഷിക്കണം, ഏത് നിലയിൽ ശുശ്രൂഷിക്കണം എന്നൊന്നും അല്ല കർത്താവ് അവിടെ പറയുന്നേ. അവൻ്റെ വേദന, അവൻ്റെ മനോവേദന, ഹൃദയത്തിൻ്റെ അകത്തെ പിടച്ചിൽ, ഹൃദയത്തിൻ്റെ അകത്തെ വേദന അറിഞ്ഞ ഒരു ദൈവം. എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ഹൃദയത്തിൻ്റെ വേദന മനുഷ്യർ നിന്റെ പുറമറിയുന്നു, എന്നാൽ ദൈവം നിന്റെ അകമറിയുന്നു. നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന വേദനയുണ്ടല്ലോ, ആ ഉരുളിച്ചയുണ്ടല്ലോ, പുകയുന്ന ഉമി കത്തുന്നതുപോലെ, നെരിപ്പോട് പുകയുന്നതുപോലെ, ഓരോ ദിവസവും നിന്റെ ഉറക്കത്തെ നഷ്ടമാക്കുന്ന, സ്വസ്ഥ നഷ്ടമാക്കുന്ന, ചുമ്മാതിരിക്കുമ്പോൾ ഷോ എന്തൊരു ജീവിതം, ഷോ എന്തൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ ഇരുന്ന് നീ നിന്നെ തന്നെ പറഞ്ഞ് വേദനിക്കുന്ന നിന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം അറിയുന്ന ദൈവം പറയുകയാണ്, നീ ഇപ്പോൾ ഭയപ്പെടുന്നത് ഒരു തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് പ്രസവിക്കും. ദേ ഒരു വാക്കൂടെ കർത്താവ് പറയുകയാണ്, ദേ ഞാനൊരു പേരൂടെ തരിക, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ നിനക്കൊരു അനന്തരാവകാശി, നിന്റെ ശുശ്രൂഷയുടെ മേഖലയിൽ നിനക്കു വേണ്ടി ഒരു യോഹന്നാനെ അടുത്ത വെളിപ്പാടിനു വേണ്ടി, അടുത്ത തലമുറയ്ക്കു വേണ്ടി, അടുത്ത ജനറേഷനിൽ ക്രിസ്തുവിന് വഴികാട്ടിയായി, അടുത്ത ഒരു ദൈവ ഉണർവിനു വേണ്ടി ഞാൻ നിന്റെ ഉദരത്തിൽ ഒന്നിനെ കണ്ടിട്ടുണ്ട്. വിശ്വസിക്ക്, ഒരു തലമുറ വരുന്നുണ്ട്, ഒരനുഗ്രഹം വരുന്നുണ്ട്, ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നേ ഇന്നലകളിൽ പൊട്ടിക്കരഞ്ഞ, നിലവിളിച്ച ആമ്മ കണ്ണുനീരൊഴുക്കിയ വിഷയമുണ്ടല്ലോ അമ്മേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്ക്, ദൈവദാസൻ പറയുന്ന, പാസ്റ്റർ പറയുന്ന വാക്ക് നീ കടന്ന് വിശ്വസിക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇനി നിന്റെ ഹൃദയം തകരാൻ ദൈവം അനുവദിക്കില്ല, ഇനി നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുകയില്ല, ഇനി നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല, കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കുന്ന അത്ര പേരുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ചങ്കത്ത് കൈവച്ച് പറ, കർത്താവേ ഈ ദൂത് എന്നോടാന്ന് വിശ്വസിക്കുന്നു, ഞാൻ ഇതിനെ ഏറ്റെടുക്കുന്നു, കാരണം നാളുകൾ കൊണ്ട് കരയുന്നില്ല വിഷയത്തിന് ദൈവം പോലും കൈവിട്ടോ എന്ന് ചോദിച്ച നാളുകളുണ്ട്. ഈ ദിവസവും കഴിഞ്ഞ രാത്രിയിലും കിടക്കയിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനപ്പായി ഇരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ നിനക്ക് പോലും എന്നെ വേണ്ടായോ എന്ന്, നിനക്ക് പോലും എന്നെ വേണ്ടേ, നീ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തേ, മനുഷ്യരനെ കാണുന്നില്ല, സ്നേഹിക്കുന്നില്ല, ദൈവമേ അങ്ങ് പോലും എന്നോട് മിണ്ടുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് പകൽ സെക്കരിയാവിനോടും എലിസബത്തിനോടും പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ വീട്ടിൽ ഇറങ്ങി വരികയാ, നിന്റെ ആ കഷ്ടത്തിൽ, നിന്റെ ആ നഷ്ടത്തിൽ ഇറങ്ങി വരികയാ, നിന്റെ ആ രോഗത്തിൽ ഇറങ്ങി വരികയാ, നിന്റെ കടഭാരത്തിൽ ഇറങ്ങി വരികയാ. ഇന്ന് പകൽക്കാലം നിന്റെ വേദന നിറഞ്ഞ ആ പരുവരുത്ത അനുഭവത്തിൽ, വേദനയുടെ, കഷ്ടതയുടെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ എൻ്റെ യേശു അങ്ങോട്ട് ഇറങ്ങി നിന്ന് പറയുക, കുഞ്ഞേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ദൂതൊന്ന് കേട്ടേ, ആ ചെവിയൊന്ന് തുറന്നു കേട്ടേ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാക്കിയിട്ടുണ്ടെന്ന്. ആ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുക, ആ ലോണിന്റെ വിഷയം, ആ കുഞ്ഞുങ്ങളുടെ വിഷയം, ആ ജോലിയുടെ വിഷയം, ആ കുടുംബത്തിന്റെ തകർച്ചയുടെ വിഷയം, ശുശ്രൂഷയുടെ വിഷയം, ദൈവം അതിന് ഉത്തരം തരികയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയാണ്, നിനക്ക് വേണ്ടി കരുതുവാൻ ദൈവം മതിയായവനാണ്. വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒന്ന് കടന്ന് വിശ്വസിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ചങ്കത്ത് അടിച്ചു പറ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്താൻ എൻ്റെ വിഷയത്തിന് മറുപടിയുമായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 2, 3, 4 ദിവസങ്ങൾ വ്യാഴം വെള്ളി ശനി ഗ്രേസ് സെൻ്ററിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഉപവാസ പ്രാർത്ഥന, പ്രത്യേക ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുകയാണ്, ഗ്രേസ് റിവൈവൽ എന്ന നാമത്തോടു കൂടെ.
നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കാൻ കഴിയുമെങ്കിൽ ഗ്രേസ് സെൻ്ററിൽ നിങ്ങൾക്ക് വരാം. വെണ്ണിക്കുളത്തിന് സമീപമുള്ള സ്ഥലത്ത് നമ്മുടെ ചർച്ച് അവിടെ നടക്കുന്നു. രാവിലെയും വൈകിട്ടും ദൈവദാസന്മാർ നമ്മുടെ നടുവിൽ ശുശ്രൂഷയ്ക്ക് വരുന്നു. നിങ്ങൾ ഫ്രീ ഉള്ളവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവരെ, ഈ 2, 3, 4 ദിവസങ്ങൾ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗ്രേസ് സെൻ്ററിലേക്ക് നിങ്ങൾ വരിക. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, മുഖാമുഖമായി കാണാം. ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ദൈവദാസന്മാർ തയ്യാറാണ്. നിങ്ങളുടെ ഏത് വിഷയവുമാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. വരിക, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ കണ്ണടയ്ക്കുക. ദൈവത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിനോടൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച്, ദൈവമേ, നാളുകളായി ഞാൻ കരയുന്ന വിഷയമാണ് ഈ വിഷയം. നാളുകളായി ഞാൻ ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുകയാണ്. ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു റിസൾട്ടും എനിക്ക് കിട്ടുന്നില്ല. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നെനിക്കറിയത്തില്ല. ഇനി എങ്ങനെ കരയണം എനിക്കറിയത്തില്ല. കണ്ണിൽ കണ്ണുനീരില്ല. കർത്താവെ, പ്രാർത്ഥിക്കാൻ വാക്കുകളില്ല. അതേപോലെ ഞങ്ങൾ നിലവിളിച്ച വിഷയങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. എന്നാൽ ഇന്നു പകൽ വ്യക്തമായി ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. സക്കരിയാവ് ഭയപ്പെട്ടപ്പോൾ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളോട് ഇന്നു പകൽ സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ കിടപ്പിന് വ്യത്യാസം വരുത്താൻ, ഞങ്ങളുടെ ഈ സാഹചര്യത്തിന് വ്യത്യാസം വരുത്താൻ, ഞങ്ങളുടെ ഈ കടഭാരം മാറ്റാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നത് കാണാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവേ, ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കണ്ണുനീരൊഴുക്കിയത്, ഓരോരോ കണ്ണുനീരൊഴുക്കി കരഞ്ഞത്, കർത്താവ്, ഒരു വേഴാമ്പൽ വെള്ളത്തിനു വേണ്ടി കാത്തിരുന്ന പോലെ നിന്റെ സന്നിധി നാളുകൾ കൊണ്ട് കാത്തിരുന്നത് ഞങ്ങൾ ഇനിയും പ്രാപിക്കും. അത് ഞങ്ങൾ അവകാശമാക്കും. ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞല്ലോ, ഇന്നു പകൽ ഭയപ്പെടേണ്ട എന്ന്. കർത്താവേ, ഇവർ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടതിന് ഞാൻ ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.